ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ്, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് ഫുട്വിയർ, ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ്, ന്യൂ ട്രെൻഡുകൾ, ഏറ്റവും ആദ്യം പിക്കാഡോ, പിക് ദ ബെസ്റ്റ്, കാലിക്കറ്റ് റോഡ്, നിലമ്പൂർ. നിലമ്പൂരിൽ നഗരസഭയുടെ ഓവുചാൽ അടച്ച് കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി. പ്രതിഷേധവുമായി നാട്ടുകാരും യുവജന സംഘടനകളും. പോലീസെത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു. നഗരസഭയുടെ അനുമതിയില്ലാതെയുള്ള നിർമ്മാണ പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ. നിലമ്പൂർ വീട്ടിക്കുത്ത് മത്സ്യമാംസ മാർക്കറ്റിന്റെ പിൻഭാഗത്തുകൂടെ ഒഴുകുന്ന ഓവുചാൽ അടച്ചാണ് സ്വകാര്യ കെട്ടിടോടമ പുതിയ റൂം പണിയുന്നത്. നഗരസഭയുടെ കീഴിലുള്ള ഓവുചാൽ അടച്ചുള്ള കെട്ടിടോടമയുടെ നിർമ്മാണ പ്രവൃത്തി നഗരസഭ പൊതുമരാമത്ത് എഞ്ചിനീയർ വിഭാഗം തടയുകയും ഈ ഭാഗത്തെ നിർമ്മാണം നിർത്താൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ 2 ദിവസം നഗരസഭ പൊതു അവധിയുടെ ഭാഗമായി തുറക്കില്ലെന്ന് ഉറപ്പുള്ളതിനാലാണ് ശനിയാഴ്ച വൈകുന്നേരം കെട്ടിടോടമ തൊഴിലാളികളുമായി എത്തി നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത്. നാട്ടുകാരും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. അനുമതിയില്ലാതെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പോലീസിനെ അറിയിച്ചതോടെ നിലമ്പൂർ SI തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു. ആളുകളുടെ ശ്രദ്ധയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് അറിയാതിരിക്കാൻ സ്ഥാപിച്ച തകര ഷീറ്റും പൊളിച്ചുമാറ്റി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TMS ആസിഫ്, DYFI മേഖലാ സെക്രട്ടറി ഷാജി ചക്കാലക്കുത്ത് എന്നിവർ കെട്ടിടോടമയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. വാർത്ത നൽകിയ വിഷയമാണ് അനധികൃതമായി ഊശാലിന് മുകളിൽ ബിൽഡിംഗ് പണിയതാണ് ഈ ബിൽഡിംഗ് ഉടമ. അപ്പോൾ അത് മാധ്യമങ്ങളാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അന്ന് വർക്ക് നടക്കുമ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതർ വന്ന് തടയുകയാണ് ചെയ്തത്. എന്നാൽ രാത്രിയുടെ മുറവിൽ ഇത് ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് പണിയെടുത്ത് ഇതിപ്പോൾ പൂർത്തിയാക്കുന്ന സാഹചര്യമാണ്. ഇന്നാണ് ജനങ്ങൾ ഇത് ശ്രദ്ധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DYFI അറിയിക്കുകയും DYFI വന്ന ഈ സ്ഥലം സന്ദർശിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഇതിന് അനുവാദമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ സാഹചര്യത്തിൽ നമ്മൾ മുനിസിപ്പൽ ചെയർമാനെ അടക്കം മുനിസിപ്പൽ സെക്രട്ടറി അടക്കം വിവരം അറിയിച്ച് അവർ അനുമതിയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലും അവർ മാറ്റിയോടെ ആ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും അന്യായമായിക്കൊണ്ടുള്ള ഒരു സ്വകാര്യ വ്യക്തി നിലമ്പൂരിൻ്റെ നഗരസഭയിലുള്ള അരിച്ചാൽ കയ്യേറിക്കൊണ്ടാണ് ഈ നിലമ്പൂരിൻ്റെ നഗര മധ്യത്തിൽ ഈ സമ്മാടിത്തരം കാണിക്കുന്നത്. എന്നാൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് നിർമ്മാണ പ്രവൃത്തിക്ക് കെട്ടിടോടമയ്ക്ക് ധൈര്യം നൽകിയതെന്ന സംശയവും നാട്ടുകാർ പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. PSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.